വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് പാർട്ട് ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വളരെ ചുരുങ്ങിയ കാര്യം മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, അതായത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും ഈസിയാണ്, സിമ്പിളായിട്ട് പഠിക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷനാണ് ചർച്ച ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയ, പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന നമ്മളെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ കഴിഞ്ഞാൽ, അതാണ് ഈ ചാപ്റ്ററിൽ ഇതുവരെ എടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ മോളുമായി ബന്ധപ്പെട്ട നമ്പർ ഓഫ് മോൾസും മോളിക്യൂളൊക്കെ കാണാനുള്ള ചോദ്യവും കഴിഞ്ഞാൽ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടേമാണ് അത്. നെക്സ്റ്റ് എം എഫ് ആൻഡ് ഇ എഫ് എന്ന് പറയും. എം എഫ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഫോർമുലയുടെ ഷോർട്ടും, ഇ എഫ് എന്ന് പറഞ്ഞാൽ എംപിരിക്കൽ ഫോർമുലയാണ്. ഇതിന്റെ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് വീണ്ടും ഞാൻ ഒരു അന്ന് രണ്ട് കാര്യം ഓർമ്മപ്പെടുത്തുന്ന, മുൻ ക്ലാസ്സുകളൊന്നും മര്യാദക്ക് മനസ്സറിഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കാതെ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കരുത്. ഈ എം എഫിന്റെയും ഇ എഫിന്റെയും ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കോളം കാണിച്ചു തരാം. ആ കോളത്തിൽ നോക്ക്, ഫസ്റ്റില് എന്തുണ്ട്? ഫസ്റ്റ് റോല് റോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനം കേട്ടോ, എം എഫും നമ്മൾ പീരീഡ് നോക്കി പറയില്ലേ. ദെൻ സെക്കൻഡ് റോല് എന്തുണ്ട്? ഇ എഫ് ഉണ്ട്. എം എഫ് ഫസ്റ്റ് സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് എന്താ സാധനം? ഗ്ലൂക്കോസ്. ദെൻ അടുത്തത് സി എച്ച് ഫോർ മീഥെയ്ൻ, എച്ച് ടു ഒ ടു ഹൈഡ്രജൻ പെറോക്സൈഡ്, എ എൽ ടു ഒ ത്രീ അലൂമിനിയം ഓക്സൈഡ്. കണ്ടില്ലേ, തൊട്ടു താഴെ അതിന്റെ ഇ എഫ് ആണ് കൊടുത്തത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട്, നിങ്ങൾക്ക് ഗ്ലൂക്കോസിന്റെ ഫോർമുല അങ്ങ് തന്നാൽ, തന്നിട്ട് ഞാൻ ചോദിക്കാം, വാട്ട് ആർ ദി ആക്ച്വൽ നമ്പർ ഓഫ് വേരിയസ് ആറ്റംസ് ഇൻ ഗ്ലൂക്കോസ് എന്ന് ചോദിച്ചാൽ, ഗ്ലൂക്കോസ് തന്നിട്ട് ഫോർമുല തന്നിട്ട് ഞാൻ ചോദിക്കാം, ആ ഗ്ലൂക്കോസില് വ്യത്യസ്തമായ ആറ്റങ്ങൾ ഏതൊക്കെയാണ്, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ട്, ഇതിന്റെ ഒറിജിനൽ എണ്ണം എത്ര എന്ന് ചോദിച്ച് നിങ്ങൾ എന്താ ഫോർമുല നോക്കി പറയില്ലേ. സിക്സ് കാർബൺ, ട്വൽവ് ഹൈഡ്രജൻ, സിക്സ് ഓക്സിജൻ, ശരിയല്ലേ. അടുത്ത് ഞാൻ ചോദിക്കാം, വാട്ട് ആർ ദി ആക്ച്വൽ അല്ലെ ഒറിജിനൽ നമ്പർ ഓഫ് വേരിയസ് ആറ്റംസ് ഇൻ മീഥെയ്ൻ, മീഥെയ്നിലെ വ്യത്യസ്ത ആറ്റങ്ങളുടെ എണ്ണം പറഞ്ഞോളൂ. അപ്പൊ ഫോർമുല അറിയാം, സി എച്ച് ഫോർ അല്ലെ സി വൺ എച്ച് ഫോർ, ഒരു കാർബണോ നാല് ഹൈഡ്രജനും, അതുപോലെ അലൂമിനിയം ഓക്സൈഡ് അത് എത്ര, രണ്ട് ഏഴിലും മൂന്ന് ഓക്സിജനും. നെക്സ്റ്റ് ഒന്നുകൂടി ഉണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡ്, രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജൻ. പക്ഷെ അടുത്ത കോളം നോക്ക്, എന്താണ് സംഭവിച്ചേ, ആ മോളിക്കുലാർ ഫോർമുലയിലുള്ള എണ്ണത്തിന്റെ കോമൺ എടുത്ത്, ഇപ്പൊ ഒന്നാമത് സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ്, ആ കോമൺ ഫാക്ടർ എന്ന പൊതുഘടകം ഒന്ന് എല്ലാത്തിലുള്ള കോമൺ ഫാക്ടർ, അത് നമ്മൾ എടുക്കൂല കേട്ടോ. അതല്ലാത്ത കോമൺ ഫാക്ടർ സിക്സ് അല്ലേ, അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. സി സിക്സ് ആ സിക്സിനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൺ, ട്വൽവിനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടു, സിക്സിന് ഡിവൈഡ് ചെയ്താൽ വൺ. അപ്പൊ സി വൺ എച്ച് ടു ഒ വൺ, വൺ എന്നുള്ള എഴുതാറില്ല, സി എച്ച് ടു എന്ന് എഴുതിയാലും മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അടുത്ത് നോക്ക്, എന്താ ഉള്ളത്, മീഥെയ്ൻ അല്ലേ, മീഥെയ്നില് കോമൺ ആരെന്നെ ആരുമില്ല, കാരണം വൺ എന്നുള്ളല്ലേ, വേറെ ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് ആ സി എച്ച് ഫോർ തന്നെയാണ് അതിന്റെ ഇ എഫ്. നെക്സ്റ്റ് നോക്ക്, ഹൈഡ്രജൻ പെറോക്സൈഡ് എച്ച് ടു ഒ ടു, എന്താ എച്ച് വൺ ഒ വൺ അല്ലെ എച്ച് ഒ എന്ന് എഴുതിയാലും മതി. വീണ്ടും നോക്ക്, എൽ ടു ഒ ത്രീ കോമൺ ഫാക്ടർ ഉണ്ടോ, ഒന്നല്ലാത്തതുണ്ടോ, ഇല്ല. ഇനി ഞാൻ ചില ചോദ്യങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് കാര്യം ഏകദേശം പിരിയിട്ടില്ലേ. അപ്പൊ എന്താ എംപിരിക്കൽ ഫോർമുലിന്റെ പ്രത്യേകത, അതായത് ഒരു ആറ്റ ഒരു മോളിക്യൂളിലെ വേരിയസ് ആറ്റംസിന്റെ ഒറിജിനൽ നമ്പർ അല്ല, ഏറ്റവും ചെറിയ ഹോൾ നമ്പർ, ശതമാനമാക്കരുത്. അപ്പൊ ദി സ്മോളസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ബിറ്റ്വീൻ ഓൾ ആറ്റംസ് അല്ലെ വേരിയസ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ, പറഞ്ഞൂടെ, ഒരു മോളിക്യൂളിലെ വ്യത്യസ്ത ആറ്റങ്ങളുടെ ഏറ്റവും ചെറിയ അനുപാതമാണ് ഇ എഫ്. ഒറിജിനൽ ആറ്റങ്ങളുടെ, വ്യത്യസ്ത ആറ്റങ്ങളുടെ ഒറിജിനൽ എണ്ണമാണ് എം എഫ്, ശരിയല്ലേ. സോ എം എഫ് ഈസ് ദി മോളിക്യുലർ ഫോർമുല, ഈസ് ദി ആക്ച്വൽ നമ്പർ ഓഫ് വേരിയസ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ, ആൻഡ് ഇ എഫ് ഈസ് ദി സ്മോളസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് ബിറ്റ്വീൻ ഓ വേരിയസ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഇനി നമുക്ക് ഏത് വന്നാലും നിങ്ങൾക്ക് എഴുതിക്കൂടെ എന്ന് ഞാൻ ചോദിക്കട്ടെ. അടുത്ത് ചോദിച്ചോട്ടെ, ബെൻസീൻ പറഞ്ഞോളൂ, മോളിക്യുലർ ഫോർമുല സി സിക്സ് എച്ച് സിക്സ്, എംപിരിക്കൽ ഫോർമുല പറയാം. ബെൻസിന്റെ എംപിരിക്കൽ ഫോർമുല പറഞ്ഞോ, കോമൺ ആറല്ലേ സിക്സ് ഇല്ലേ, ഡിവൈഡ് ചെയ്തോ, ശരിയായില്ലേ, സി വൺ എച്ച് വൺ. അടുത്തത് അസെറ്റിക് ആസിഡ്, അസെറ്റിക് ആസിഡ് എന്നുള്ളതിന് വേറൊരു പേരാണ് എഥനോയിക് ആസിഡ്. അതിന്റെ ഫോർമുല എന്താ, സി എച്ച് ത്രീ സി ഒ ഒ എച്ച്. അപ്പൊ അതിനെ ഷോർട്ടാക്കി എഴുതിക്കോ, സി എച്ച് ത്രീ സി ഒ എച്ച്. നമുക്ക് ഷോർട്ടാക്കിയിട്ട് എങ്ങനെ എഴുതാ, ആ സി എച്ച് ത്രീ രണ്ട് സി അല്ലേ, സി ടു സി എച്ച് ത്രീ സി ഒ ഒ എച്ച് നാല് എച്ച് സി ടു എച്ച് ഫോർ ഒ ടു, ഇതല്ലേ അസെറ്റിക് ആസിഡ്. അപ്പൊ അതിന്റെ എംപിരിക്കൽ ഫോർമുല എന്താ വരിക, സി വൺ എച്ച് ടു ഒ വൺ. ഏതൊന്നാലും എഴുതൂലേ, പരീക്ഷക്ക് രണ്ട് ടൈപ്പ് ചോദ്യം. ഇനി ചോദ്യങ്ങൾ വരാണ്ട്, ഒന്ന് വാട്ട് ഈസ് എം എഫ് ആൻഡ് വാട്ട് ഈസ് ഇ എഫ്, എക്സ്പ്ലെയിൻ വിത്ത് വൺ എക്സാമ്പിൾ, റെഡി. ഏത് എക്സാമ്പിൾ എഴുതാം, കൊട്ടക്കണക്കിന് എക്സാമ്പിൾ പറഞ്ഞില്ലേ. മറിച്ച് അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോമ്പൗണ്ട് തന്നിട്ട് വാട്ട് ഈസ് ദി എംപിരിക്കൽ ഫോർമുല എന്ന് ചോദിക്കും, അതിന്റെ മോളിക്കുലാർ ഫോർമുല തന്നിട്ട് എംപിരിക്കൽ ഫോർമുല. ഇനി
ഈ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ആണ് MF = ഞാൻ അത് ഡയറക്റ്റ് അങ്ങ് പഠിച്ചാൽ മതി. ഇക്വേഷൻ MF = എന്ന് പറഞ്ഞാൽ എന്താ, മോളിക്കുലാർ ഫോർമുല = MM മോളാർ മാസ് ഡിവൈഡഡ് ബൈ EFM into EF. This is the relation between MF and EF. ഇതിൽ ഏതൊക്കെ ടേം അറിയാത്തത്? ഒക്കെ അറിയുന്നതാ. എന്താ MM എന്താ മോളാർ മാസ്, EFM എന്താ, EF അറിയില്ലേ എംപിരിക്കൽ ഫോർമുല. ആ എംപിരിക്കൽ ഫോർമുലേനെ മാസം കൂട്ടുക, ദാറ്റ് ഈസ് EFM. തൊട്ട് മുമ്പത്തെ കോളല്ലേ, ഫസ്റ്റ് കോളല്ലേ, ആ കോളത്തിൽ സിമ്പിൾ ആയിട്ട് എടുത്തോ, CH4 EFും MFും സെയിം ആണ്. എത്ര EF എത്ര, 12+4. എന്നാ നമ്മൾ എന്ത് ചെയ്യാം, ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്തോ, സിമ്പിൾ ഉള്ള അടുത്തത്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ MF എന്താ, H2O2 അല്ലേ. EF എന്താ, H1O1 അല്ലേ, അല്ലെ HO അല്ലേ, അതിന്റെ EFM അത് കൂട്ടിക്കോ മാസ്. ഒരു H2 ഒരു ഓക്സിജനും, എത്ര, ഒരു H2 ഒരു ഓക്സിജനും, എന്ത് വരുന്നത്, 17. ഓക്കെ, 1+16, ദാറ്റ് ഈസ് EFM ഓഫ് ആര്, HO. ദാറ്റ് ഈസ് ബെൻസീന്റെ എംപിരിക്കൽ ഫോർമുല മാസ് 17 ആണ്. ഓക്കെ, അപ്പൊ ഏത് വന്നാലും എംപിരിക്കൽ ഫോർമുല ഉണ്ടിവിടെ. അടുത്തൊരു റിലേഷനും കൂടി നോക്ക് നമുക്ക്. ഈ MF കാണണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണം, മോളാർ മാസ് തരണം, EFും തരണം, എന്നാലേ EFM കണ്ട് ആ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് MF കാണാൻ പറ്റുള്ളൂ. ഇനി ചിലപ്പോ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ മോളാർ മാസ് നമുക്ക് എന്ത് ചെയ്യൂല, തരില്ല. മോളാർ മാസ് തരാതെ മറിച്ച് വേപ്പർ ഡെൻസിറ്റി എന്നൊരു ടേം തരും. അപ്പോ ആ വേപ്പർ ഡെൻസിറ്റി എന്ന ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മോളാർ മാസ് കിട്ടും. സോ മോളാർ മാസ് ആൻഡ് വേപ്പർ ഡെൻസിറ്റി റിലേഷൻ എന്താ, 2 × വേപ്പർ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മോളാർ മാസ്. അപ്പൊ അതും റെഡി ആക്കാം, പേടിക്കണ്ട, നമുക്ക് 4-5 പ്രോബ്ലം ചെയ്യാം. അത് പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആട്ടോ. അപ്പോ ഇത് വെച്ച് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് കാർബൺ എത്ര പെർസെന്റേജാ, 25% കാർബൺ ആൻഡ് 75% കാർബൺ ആൻഡ് 25% ഹൈഡ്രജൻ. ഫൈൻഡ് EF ആൻഡ് MF ഇഫ് മോളാർ മാസ് ഈസ് ഈക്വൽ ടു 16. അപ്പൊ ഒരു കോമ്പൗണ്ടില് 75% കാർബൺ ഉണ്ട്, ദെൻ 25% ആരുണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് കാണണം, മോളാർ മാസ് കാണണം, സോറി EF കാണണം, MF കാണണം. ഇതുവരെ നമ്മൾ തൊട്ട് മുമ്പ് ക്ലാസ് എന്താ പഠിച്ചറിയാം, ഒരു കോമ്പൗണ്ട് തന്നിട്ട് പെർസെന്റേജ് കാണാം. ഇവിടെ തലതിരിച്ച് പെർസെന്റേജ് തന്ന് എന്തിലേക്ക് എത്തിക്കാം, ഫോർമുലയിലേക്ക് എത്തിക്കാം, അല്ലെ, തലതിരിച്ചുള്ള പരിപാടി അല്ലേ. അപ്പോ നോക്കൂ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇനി ഇവിടെ രണ്ടാളുടെ പെർസെന്റേജ് തന്നിട്ടുള്ളൂ, കാർബണും ഹൈഡ്രജനും, അല്ല ഒരുപാട് തരാം, ഒരുപാട് തരാം എന്നാണ് ഒരുപാട് തരാം. അപ്പൊ എന്ത് ചെയ്യാം, കോളം എങ്ങനെ മാറ്റണം, ഞാനൊരു കോളം താഴെ കാണിക്കും, ഇതുപോലെ നിങ്ങൾ വരയ്ക്കണം. ആദ്യത്തെ കോളത്തിൽ കണ്ട എലമെന്റ്സ് ഏതൊക്കെ, ഇവിടെ തന്ന കാർബണും ഹൈഡ്രജനും, അല്ല ഇനി ഓക്സിജൻ തന്നെ അടുത്ത കോളോടി വരും, ഓക്സിജന്റെ ശേഷം എക്സാമ്പിൾ വരുന്നുണ്ട്. എന്നിട്ട് അടുത്ത കോളത്തിൽ പെർസെന്റേജ് എന്താ, പെർസെന്റേജ് 75 × 25 അല്ലെ, കാർബണിന്റെ നേരെ നേരെ തന്നെ എഴുതണം കേട്ടോ. നെക്സ്റ്റ് വെയിറ്റ് ഇൻ ഗ്രാം, ആ പെർസെന്റേജിന്റെ കൂടെ ഒരു ഗ്രാം വന്നിട്ട് കൊടുത്താൽ വെയിറ്റ് ഇൻ ഗ്രാം. ഇനി വെയിറ്റ് ഇൻ ഗ്രാം കിട്ടിയാൽ മോളാറ്റം കണ്ടുകൂടെ, എങ്ങനെ, ഗിവൺ വെയിറ്റ് ബൈ GAM, അതായത് അടുത്ത സ്റ്റെപ്പ് മോളാറ്റംസ്. അപ്പൊ ഫസ്റ്റ് എന്താ, എലമെന്റ്സ്, പെർസെന്റേജ്, വെയിറ്റ് ഇൻ ഗ്രാം, മോളാറ്റം. ഇങ്ങനെ മോളാറ്റം കണ്ടുകൊണ്ട് നിങ്ങൾ 75 × 12 6.25, ദെൻ 25 × 1 മോളാറ്റം കാണുമ്പോൾ അറ്റോമിക് മാസ് അല്ലേ എടുക്കേണ്ടത്, 25. ഇങ്ങനെ കിട്ടിയ മോളാറ്റംസിൽ ലീസ്റ്റ് നമ്പർ ഏതാ നോക്ക്, ചെറിയ നമ്പർ, ഞാൻ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തേക്കണം. 6.25 ആണോ ചെറുത്, 25 ആണോ ചെറുത്, 6.25. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ആ ലീസ്റ്റ് നമ്പർ കൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യുക, 6.25 കൊണ്ട് 6.25, 25 6.25, അതാണ് ഡിവൈഡ് ഓൾ ബൈ ലീസ്റ്റ് നമ്പർ എന്ന് കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ 6.25 × 6.25 എത്ര, 1. നെക്സ്റ്റ് എത്ര, 25 × 6.25, 6.5 6.25 പറഞ്ഞാൽ, 6.5 × 6.5 12, 12 × 12 25, ഈക്വൽ ടു 480 അല്ലേ. ഇനി എന്തെങ്കിലും ഇത് ചെയ്യാനുണ്ടോ, ഇല്ല. അപ്പൊ എന്താ, C1H4, ദാറ്റ് ഈസ് ദി എംപിരിക്കൽ ഫോർമുല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, എലമെന്റ്, പെർസെന്റേജ്, വെയിറ്റ്, മോളാറ്റം, ലീസ്റ്റ് നമ്പറും ഡിവൈഡ് ചെയ്യാം. നമ്മൾ ആ ലീസ്റ്റ് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് അവസരം, ഒന്ന് എന്താ അറിയോ, ഒന്ന് 0.5 വരും, അത് 1.5 ആവാം, 2.5 ആവാം, 3.5 ആവാം, വെറും 0.5 ആവാം, അല്ലെങ്കിൽ 0.5 ചെറിയ, അതായത് 0.1 വരും, ഉദാഹരണം 1.1 അല്ലെങ്കിൽ 1.12 അല്ലെങ്കിൽ 1.2 വരെ അത്ര വരുള്ളൂ. മൂന്നാമത്തെ കേസ് 5 മുകളിൽ വരെ 1.8 അല്ലെങ്കിൽ 2.9 ഇങ്ങനെ വരികയാണെങ്കിൽ ചെറിയ നമ്പർ ആകുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് റൗണ്ട് ചെയ്യുക, വലിയ നമ്പർ ആകുമ്പോൾ അങ്ങോട്ട് റൗണ്ട് ചെയ്യുക. 0.5 ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അതിനൊരു പൂർണ്ണ സംഖ്യ ആക്കി മാറ്റാൻ ഒരു പ്രത്യേക സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായില്ല, അടുത്ത എക്സാമ്പിൾ നോക്കാം, അല്ലെ, രണ്ട് പ്രോബ്ലം ഞാൻ ചെയ്യുന്നുണ്ട്, അത് മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പോൾ ചെയ്യേണ്ട എന്താ, റൗണ്ട് ചെയ്യണം. 0.5 മുതൽ വരുന്ന സംഖ്യ ആണെങ്കിൽ 1.5 ആയിക്കോട്ടെ, 2.5 ആയിക്കോട്ടെ,
3.5 എന്തായാലും 0.5 പൂർണ്ണസംഖ്യ പൂർണ്ണസംഖ്യയല്ലേ. ഹോൾ നമ്പർ കിട്ടണ്ട നമുക്ക് ഒരു എണ്ണ ആ 1, 2, 3 ഉള്ള സംഖ്യ കിട്ടണം. 1, 2, 3 സംഖ്യകൾ വരണം, അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ ആയിട്ട് വരണം. അതിനിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തേ പറ്റൂ. ഇനി 1.1 നീട്ടി കൂട്ടിക്കോ, 1 ആക്കി എടുക്കണം. 2.9 കിട്ടിയെങ്കിൽ 3 ആക്കി അങ്ങോട്ട് റൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോ ഇങ്ങനെ കിട്ടി. ഇ എഫ് കിട്ടിയില്ലേ, അടുത്തെന്താ ഇ എഫ് എം കണ്ടുകൂടെ. ഇ എഫ് എം എന്താ, C1 കാർബൺ 12 ആണ്. ഇതെന്നെ കണ്ടില്ലേ, ഞാൻ സ്ക്രീനിൽ കൊടുത്ത് കണ്ടില്ലേ, ഉഷാറായിട്ട് ഇ എഫ് എം കണ്ടോളൂ. ഇനി എന്ത് ചെയ്യണം, ഇ എഫ് എം കിട്ടി, എം എം തന്നിട്ടില്ലേ, ഇക്വേഷൻ കൊടുത്ത് എം എഫ് ഈസ് ഈക്വൽ ടു എം എം ബൈ ഇ എഫ് എം ഇൻറ്റു ഇ എഫ് എം പുട്ട് ചെയ്തൂടെ, 16/16 ഇൻറ്റു C1H4 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, CH4. ശ്രദ്ധിച്ച് നോക്ക്, സിമ്പിൾ അല്ലേ പരിപാടി, പുട്ട് ചെയ്തില്ലേ. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ, 24.27% കാർബൺ ആൻഡ് റിമൈനിങ് ക്ലോറിൻ, ഫൈൻഡ് എം എഫ്. ഫൈൻഡ് എന്താണ് എം എഫ്. എം എഫ് എന്ന് കാണാൻ ചോദിച്ചാൽ അതിന്റെ ഉള്ളിൽ ആര് വരും, ഇ എഫ് വരും. ആ പരീക്ഷയ്ക്ക് ഇ എഫ് ചോദിച്ചിട്ടില്ലല്ലോ, എം എഫ് എ കാണാൻ ചോദിച്ചുള്ളൂ എന്ന് പറയുന്നതും കാര്യമില്ല. കാരണം എം എഫ് കാണണോ ഇ എഫ് കാണണം. അപ്പൊ ഇ എഫ് എന്ന് പ്രത്യേകം ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഇ എഫിനെ കണ്ടേ പറ്റൂ, എം എഫ് കാണാൻ ചോദിച്ചാൽ. മറിച്ച് ഇ എഫ് മാത്രം കാണാൻ ചോദിച്ചെങ്കിൽ പിന്നെ എം എഫ് വെറുതെ റിസ്ക് എടുത്ത് എന്ത് ചെയ്യണ്ട, കാണണ്ട. പിന്നെ ഇവിടെ എന്താ, മോളാർ മാസ് തന്നിട്ടില്ലേ, 98.96 തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, കുളം വരച്ചോ. 3 എണ്ണം വരച്ചില്ലേ, കണ്ടില്ലേ എന്റെ കുളം. അതൊക്കെ ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. കണ്ടോ, പെർസെന്റേജ് വെയിറ്റ് ഇൻ ഗ്രാമ. ദെൻ എന്ത് ചെയ്തു, മോൾ ആറ്റംസ് ചെയ്തു. അതിലാച്ച് ഏറ്റവും ചെറുത് ഏതാ, ഏറ്റവും ചെറുത് 4.7, 2.02, 2.01. അങ്ങനെ ഏതാ, 2.01 അല്ലേ ഏറ്റവും ചെറുത്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ കണ്ടോ, 2 കിട്ടി 1 കിട്ടി 1 കിട്ടി. ഞാൻ റൗണ്ട് ചെയ്ത് എഴുതിയതാ. അപ്പൊ എന്താ, H1 C1 Cl1. പക്ഷെ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ സാധാരണ നിങ്ങൾ സോഡിയം ക്ലോറൈൻറെ ഫോർമുല Cl Na എന്ന് എഴുതോ, ഇല്ല NaCl എന്ന് എഴുതാ. പോസിറ്റീവ് ആയ ഇലക്ട്രോ പോസിറ്റീവ് ആദ്യവും നെഗറ്റീവ് സെക്കൻഡോ വരിക. മീതേ H4C എന്ന് എഴുതാറില്ല, തെറ്റുണ്ടായിട്ടില്ല. പക്ഷെ അതിനൊരു മട്ടല്ലേ, അങ്ങനെയാണല്ലോ നമ്മളൊരു എഴുതി പോയിരുന്ന സംഭവം. അപ്പൊ CH4 എന്ന് എഴുതാം. ഇതുപോലെ കാർബണും ഹൈഡ്രജനും ക്ലോറിനും വരുമ്പോൾ കാർബൺ ഫസ്റ്റ്, ഹൈഡ്രജൻ ദെൻ ക്ലോറിൻ, അങ്ങനെ എഴുതേണ്ടത്. ആ ഓർഡറിലാണ് നിങ്ങൾ എഴുതി പോവേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ മാറ്റി എഴുതിയത്. കണ്ടില്ലേ, ആദ്യം എന്തായിരുന്നു, H2 C2 H2 C1 Cl1 എന്നുള്ളത്. ആദ്യം കാർബൺ എഴുതി, C1 H2 Cl2. അതാണ് എംപിരിക്കൽ ഫോർമുല ആയിട്ട് വരുന്നത്, മനസ്സിലായോ. ഇനി അതിന്റെ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടോ, എന്താ അങ്ങ് കൂട്ടിക്കോ. എത്ര കാർബൺ ഉണ്ട്, ഒരു കാർബൺ 12 + 2 + 2 + 2 H 35.5 49.5 എം എം തന്നിട്ടുണ്ട്. പുട്ട് ചെയ്തോ ഇക്വേഷനിൽ, ഇക്വേഷൻ കണ്ടില്ലേ, പുട്ട് ചെയ്തില്ലേ. അപ്പൊ 1.99 എന്ന് വരും. അത് നമുക്ക് റൗണ്ട് ചെയ്ത് എന്ത് ചെയ്യാം, 2 എടുക്കാം. 1.9 കിട്ടിയാ ദെൻ ആൻസർ ഈസ് എന്ത് കിട്ടുന്നു. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് പറയാം, 2 × C1 H2 Cl1 എന്നല്ലേ. ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചില ആളുകളുണ്ട് ഭയങ്കര ബുദ്ധിയുള്ള ആളുകൾ, അവര് ഓല എന്ത് ചെയ്യുന്ന അറിയോ, 2 H2 2 Cl2 അങ്ങനെ എഴുതല്ലേ ഫോർമുല. ഫോർമുല എഴുതുമ്പോൾ ആ 2 അടിയിലാണ് എഴുതേണ്ടത്. അതുകൊണ്ട് ആ C2 H4 Cl2 എന്ന അടിയിൽ എഴുതുക, അല്ലാതെ ഇടതുവശത്ത് കൊണ്ട് 2 എന്ന് എന്ത് ചെയ്യരുത്, എഴുതി വെക്കരുത്. ഇങ്ങനെ കാണാം. ഇനി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു 0.5 കഥ, അടുത്ത് നോക്ക്. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് അലൂമിനിയത്തിന്റെ കേട്ടോ. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 52.94 അലൂമിനിയം ആൻഡ് 47.06% ഓക്സിജൻ. പിന്നെ തൊട്ട് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ, ചെറിയൊരു കാര്യം ഞാൻ വിട്ടുപോയി. നമ്മൾ ക്ലോറിൻ, റിമൈനിങ് ക്ലോറിൻ എന്നല്ലേ തന്നത്. ഹൈഡ്രജനും തന്നിരുന്നു, കാർബണും തന്നു, ക്ലോറിന്റെ പെർസെന്റേജ് തന്നിട്ടില്ലല്ലോ, റിമൈനിങ് എന്നല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത് അറിയോ, ഹൈഡ്രജന്റെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഹൈഡ്രജന്റെയും കാർബണിന്റെയും കൂട്ടുക. അപ്പോൾ ഒരു സംഖ്യ കിട്ടൂലേ, അത് 100 നിന്ന് കുറയ്ക്കുക. കാരണം 100 ആണ് പെർസെന്റേജിന്റെ മാക്സിമം, അതിൽ നിന്ന് കുറയ്ക്കുക കേട്ടോ. അതാണ് ഞാൻ ആൻസർ, എനിക്ക് ക്ലോറിന്റെ 71.66 എന്ന് കിട്ടിയത്. ഞാൻ എന്ത് കൂട്ടിയതാ, 4.07 24.27 കൂടി ആഡ് ചെയ്തിട്ട് കിട്ടിയ സംഖ്യയെ 100 എന്ന് കുറച്ചു. അത് ഞാൻ സാന്ദർഭികം മറന്നുപോയപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാ. ഇനി അലൂമിനിയത്തിലേക്ക് വാ, 52.94 47.06 ശരിയല്ലേ. പക്ഷെ ഇവിടെ ആര് തന്നിട്ടുണ്ട്, വേപ്പർ ഡെൻസിറ്റി 51 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ടു വീണ്ടും കോളം വരച്ചില്ലേ, എലമെന്റ് പെർസെന്റേജ് വെയിറ്റ് ഇൻ ഗ്രാം മോളാറ്റം ഡിവൈഡഡ് ത്രൂ ഔട്ട് ബൈ ലീസ്റ്റ് നമ്പർ. അപ്പൊ എന്താ ചെയ്തത്, ഒന്നിലൊന്നും കിട്ടി, മറ്റൊന്നിൽ എന്തും കിട്ടി, 1.5 കിട്ടി. 1 ചെറിയ സംഖ്യയാണ് ഇങ്ങോട്ട് റൗണ്ട് ചെയ്യുക. ഇത് 1.5 കിട്ടിയതുകൊണ്ട് 2 ആക്കാനും പറ്റൂല, 1 ആക്കാനും പറ്റൂല. നിങ്ങൾക്ക് ചെറിയ സംഖ്യയിലേക്ക് റൗണ്ട് ചെയ്യാം, 1.1 അങ്ങനെയൊക്കെയാണെങ്കിൽ 1 ആക്കി എഴുതിയാൽ മതി. 1.9 കിട്ടുകയാണെങ്കിൽ 2 ആക്കി എഴുതാം. പക്ഷെ അതിന്റെ അടിയിലേക്ക് വരുമല്ലോ കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ പരീക്ഷയ്ക്ക് 1.4 വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ നിങ്ങൾ വരൂലേ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വരുന്നത് പക്ക റൗണ്ട് ചെയ്യാൻ പറ്റിയത് മാത്രമാണ്.
ഓക്കെ, ഒന്നുകിൽ പക്ക ഇങ്ങോട്ട് റൗണ്ട് ചെയ്യാം, അല്ലെ അങ്ങോട്ട് റൗണ്ട്, അല്ലെ കറക്റ്റ് 0.5 മതി. 1.5 1.2 എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, 1.5 തന്നെയാണ്. 1 കഴിഞ്ഞ് 5 വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം, അതിനെ പൂർണ്ണസംഖ്യയാക്കി മാറ്റാൻ തൊട്ടടുത്തൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു മാറ്റം വരൂല, അപ്പൊ രണ്ടെടുക്ക്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 മൾട്ടിപ്ലൈ ചെയ്യണേ, 1 എന്നുള്ളത് 2 ആയി, 1.5 എന്നുള്ളത് 3 ആയി. കാരണം ഇവിടെ രണ്ടാളുണ്ട്, അലൂമിനിയുണ്ട്, ഓക്സിജനുണ്ട്. ഓക്സിജന്റെ കൂടെയാണ് 1.5 എങ്കിലും അതിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷൻ അൺബാലൻസ് ആവും. കാരണം ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മൊത്തത്തിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്തായി, Al2O3 കിട്ടി. ദൻ EF കിട്ടിയില്ലേ. അടുത്ത EFM കണ്ടൂടെ, EFM ഞാൻ കണ്ടു 1.2. അടുത്തത് വേപ്പർ ഡെൻസിറ്റി അല്ലേ, മോളാർ മാസ് എന്നിട്ടില്ലല്ലോ, 2 × വേപ്പർ ഡെൻസിറ്റി അല്ലേ മോളാർ മാസ്, 51 × 2 എന്താ 1.2. അപ്പോ 2 1.2 കണ്ടില്ലേ. അതായത് എംപിരിക്കൽ ഫോർമുലയും സെയിം ആണ്, മോളാർ മാസും സെയിം ആണ് രണ്ടും. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത എക്സാമ്പിൾ ആ കാർബണും ഹൈഡ്രജനും ക്ലോറിനും ഉള്ളതാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് നീ ഏത് വന്നാലും നിങ്ങൾ പേടി പഠിക്കേണ്ട, ഇതുപോലെ ചെയ്താൽ മതി. 3 കോളം വരയ്ക്കുക, പെർസെന്റേജ് കാണുക, വെയിറ്റ്, മോളാറ്റം, ലീസ്റ്റ് കൗണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും വീണ്ടും കേൾക്കുക, ചെയ്യുക, എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു ഇന്നത്തെ ക്ലാസ്. ശ്രദ്ധിച്ച് കേൾക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, എന്നാൽ ശരിയായിക്കോളും. ഓക്കെ, താങ്ക് യു.